ചേട്ടാ നമസ്കാരം. നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ വെസ്റ്റ് ബംഗാളിൽ നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ. വെസ്റ്റ് ബംഗാളിൽ നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ ഇന്ത്യ മുന്നണി, അതായത് ഇന്ത്യ മുന്നണി എന്തുകൊണ്ട് അഡ്രസ് ചെയ്യുന്നില്ല എന്ന വലിയൊരു ചോദ്യമുണ്ട്. രാഹുൽ ഗാന്ധി ലോക്സഭയിലും രാജ്യസഭയിലും സ്ത്രീ സുരക്ഷയെ പറ്റി വളരെ വാതോരാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ വെസ്റ്റ് ബംഗാളിൽ തികഞ്ഞ അരാജകത്വമാണ് സ്ത്രീകൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ഇടയ്ക്ക് നമ്മൾ എല്ലാവരും കണ്ടതാണ്, ബി ചേട്ടൻ നമ്മൾ അവിടെ ഇവിടെ പറയാതെ പറഞ്ഞു പോയ ഒരു കാര്യം കൂടെ ഉണ്ട്. അതൊരു വിശദമായിട്ടുള്ള ചർച്ചയിലേക്ക് പോയില്ലെങ്കിലും വെസ്റ്റ് ബംഗാളിൽ ഒരു സ്ത്രീയെ നഗ്നയാക്കി മർദ്ദിക്കുന്ന വലിയ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് അവിടെയുള്ള ഒരു MP പറഞ്ഞത് മുസ്ലിം രാഷ്ട്രത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഇതേ ഇതിന് സമാനമായ രീതിയിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന വെസ്റ്റ് ബംഗാളിലെ കൂച്ച് ബിഹാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു സ്ത്രീയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ വളരെ വലിയ വാർത്തയാണത്. ആ സ്ത്രീയെ മർദ്ദിക്കുന്നു, പിടിച്ചു തള്ളുന്നു. ആ സ്ത്രീയുടെ സ്റ്റോള്, ഞാൻ മനസ്സിലാക്കുന്നത് അവര് ഇട്ടിരിക്കുന്ന സ്റ്റോള് ആ പരിസരത്ത് നിന്ന് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു അക്രമം അവർക്കെതിരെ അഴിച്ചുവിട്ടിരിക്കുന്നത്. അപ്പോ ഈ വെസ്റ്റ് ബംഗാളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അഡ്രസ്സ് ചെയ്യില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. BJP എങ്കിലും ഇത് അഡ്രസ്സ് ചെയ്യണ്ടേ? ധനുഷ്, നമ്മുടെ രാജ്യത്തിന് കുറച്ചു നാൾക്ക് മുമ്പ് വരെ, ഏതാണ്ട് ഒരു ഒരു 10 വർഷം അത്രയേ ഉള്ളൂ, അതിനു മുമ്പ് വരെ നമ്മുടെ രാജ്യത്തിന് ഉള്ളൊരു പേരുദോഷം എന്ന് പറഞ്ഞാല് ദരിദ്രന്മാരാണ് എന്നുള്ള പേരുദോഷമുണ്ട്. അത് സായിപ്പന്മാർ പറഞ്ഞതാണ്. പക്ഷെ അക്കൂട്ടിൽ തന്നെ വേറൊരു പേരുകൂടെ ഉണ്ടായിരുന്നു, പിടിച്ചുപറിക്കാരുടെ നാട് എന്ന് പറഞ്ഞു. ഈ പിടിച്ചുപറിക്കാരുടെ നാടെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ത്രിപുര, പശ്ചിമബംഗാൾ, പിന്നെ നമ്മുടെ കേരളം, അത് ഈ പിടിച്ചുപറിയല്ല, ഇവിടങ്ങളില് ഒരു രണ്ട് കാലഘട്ടമായിട്ട് വേണം നമ്മുടെ ഈ അക്രമ സംഭവങ്ങളെ കാണാനായിട്ട്. ഒരു കാലഘട്ടത്തില് ഈ കേരളത്തിലും പശ്ചിമബംഗാളിലും ത്രിപുരയിലും അടക്കം പൊളിറ്റിക്കൽ മർഡർ, രാഷ്ട്രീയ പാർട്ടികൾ നേരിട്ട് മുട്ടി ഉള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളായിരുന്നു. എന്നാല് ഈ ഈ കേരളത്തിലടക്കം രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഏതാണ്ട് നിലച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയ കൊലപാതകവും മറ്റു സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ കൊലപാതകവും രണ്ടും രണ്ടാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ഒരു കൊലപാതകം പൊളിറ്റിക്കൽ പാർട്ടികളും നേതാക്കന്മാരും നേർക്കുന്ന ഏറ്റുമുട്ടുന്ന ഒരു സംഭവമാണെങ്കിൽ മറ്റിടങ്ങളിൽ അങ്ങനെ ആയിരുന്നു. അങ്ങനെ കേരളത്തിന്റെ ആ പൊളിറ്റിക്കൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിക്കുന്നു. ത്രിപുരയില് BJP വന്നതോടുകൂടി അതിനെ അടിച്ചൊതുക്കുന്നു. അവസാനിച്ചൊന്നും ഞാൻ ഇപ്പോഴും പറയുന്നില്ല, കാരണം ഇപ്പോഴും അവിടെ ഒരു ചെറിയ ഇലക്ഷനൊക്കെ നടന്നാൽ അവിടെ അടി, കാരണം ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു രീതി അങ്ങനത്തേതാണ്, അവിടെ അടിച്ചൊതുക്കി നിൽക്കുന്നു. ഉത്തർപ്രദേശിൽ യോഗി ആയിരുന്ന 2017 വന്നതിന് ശേഷം ഈ ഉത്തർപ്രദേശ് ഗുണ്ടകളുടെ ഇതെന്ന് വെച്ച് ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാനിലെ അക്രമ സംഭവങ്ങൾ എങ്ങനെ തോന്നി, അത് പൊളിറ്റീഷ്യൻസ് അല്ലത്, അതായത് ഒരു ക്വട്ടേഷൻ സംഘം, അതായത് അവിടെയൊക്കെ പറഞ്ഞാൽ ഒരു മണ്ഡലം അല്ലെങ്കിൽ ഒരു ഒരു ജില്ല ഭരിക്കുന്നത് ഒരു വലിയ മാഫിയ കിങ് ആയിരിക്കും. ഈ കിങ് ആണ് തീരുമാനിക്കുന്നത് അവിടെ എത്ര രൂപ ആൾക്കാർ ടാക്സ് കൊടുക്കണം, അല്ലെങ്കിൽ ടാക്സ് അവനാണ് മേടിക്കുന്നത്, അവനാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഈ ഇവർക്ക് ഈ റൂളിംഗ് പാർട്ടി ആരാണോ ആ റൂളിംഗ് പാർട്ടി ഇവർക്ക് പിന്തുണ കൊടുക്കും. റൂളിംഗ് പാർട്ടി അല്ല ഇപ്പൊ അത് ഒരു സമാജ്വാദി പാർട്ടി സ്ഥിരം മണ്ഡലമാണ്, മെഹനാപൂർ പോലത്തെ ഒക്കെ മണ്ഡലങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഈ ഗുണ്ട സ്ഥിരം ഗുണ്ടയായിരിക്കും ഇവർ സമാജ്വാദി പാർട്ടി. കാരണം ഇവര് ഓൾറെഡി പാർട്ടി പൊളിറ്റീഷ്യൻസ് അല്ല, പാർട്ടിക്കാരും അല്ല, പാർട്ടിക്ക് വേണ്ടി ഇവർ ചെയ്യും. കാരണം ഇവർ പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഫ്രീ ആയിരിക്കും, പക്ഷെ ഇവർ ഇവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, കാരണം ഇവർക്ക് ഇൻകം വേണമല്ലോ ഗുണ്ടകൾ, ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഉത്തർപ്രദേശിൽ 2017 യോഗി വന്നതിന് ശേഷം ഈ ഗുണ്ട ആക്ട് ഒക്കെ കൊണ്ടുവരികയും വളരെ കർശനമായ എൻകൗണ്ടർ ഒക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്തപ്പോൾ വളരെയധികം ഒതുങ്ങിപ്പോയി കുറെ ഗുണ്ടകൾ നാട് വിട്ടു. ബീഹാറിലും ഏതാണ്ട് ഈ ഗുണ്ടാരാജിന് തടയിടാൻ ഈ നിതീഷ് കുമാറിന്റെ ഭരണകാലത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നീട് മധ്യപ്രദേശും രാജസ്ഥാനും ഈ ഗുണ്ട ആക്രമണം കുറഞ്ഞു, ഇതെല്ലായിടത്തും പൂർണ്ണമായി തീർന്നതല്ല ഞാൻ പറഞ്ഞു, പക്ഷെ പശ്ചിമബംഗാളിൽ ഇപ്പോഴും അത് തുടരുകയാണ്. പശ്ചിമബംഗാളിന്റെ വളരെ കൗതുകകരമായ ഒരു കാര്യമാണ് ഈ പശ്ചിമബംഗാളിൽ ഈ അക്രമ സംഭവങ്ങൾ നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ബംഗാളികളല്ല. ഈ നേരത്തെ തനുഷ് സൂചിപ്പിച്ച് കുച്ച് ബിഹാറിലും ഒപ്പം തന്നെ ഈ ബംഗ്ലാദേശിലും മറ്റ് ഈ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ താമസക്കാർ വന്നു കയറിയവരാണ്. കുച്ച് ബിഹാറിൽ താമസക്കാരെന്ന് പറഞ്ഞാൽ പുറത്തുനിന്നും വന്നവരല്ല അധികം പേരും, അധികം നമ്മുടെ ഈ ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തുനിന്നും വന്ന് അവിടെ കുടിയേറിയവരാണ്. ഈ ബംഗാളിൽ ഏതാണ്ട് 1.5 കോടിയോളം പേര് ഇവിടുത്തെ സ്ഥലങ്ങളിൽ, അതായത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് പണ്ട് പോയിട്ട് കുടിയേറ്റക്കാരുണ്ടോ, നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള, ഇപ്പൊ നമ്മളിപ്പം ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ഒരാള് തൃശ്ശൂർ പോയി അല്ലെങ്കിൽ കാസർഗോഡ് പോയി താമസിച്ച് പിന്നെ അയാൾ ആ കാസർഗോഡുകാരനായി മാറുന്നത് പോലെ ഉണ്ട്. ഇതിന്റെ ഒരു വേറു കൃത്യം അവിടെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ കുച്ച് ബീഹാറിലാണ് ഇതിന്റെ ഒരു അക്രമ സംഘം. അതോടൊപ്പം തന്നെ അവിടെ ഈ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി ഒരുപാട് കുടിയേറ്റം നടന്നിട്ടുണ്ട്. ഇപ്പോഴല്ല, പണ്ട് തൊട്ടേ നടന്നിട്ടുണ്ട്. റോഹിംഗ്യ മുസ്ലിങ്ങൾ അടക്കം ഈ റോഹിംഗ്യ മുസ്ലിങ്ങളെ ഒരു രാജ്യം അടുപ്പിക്കാത്തതിന് കാരണം ഇവർ ബേസിക്കലി പ്രശ്നകാരികളാണിത്. കാരണം ഇവരെ ആർക്ക് വേണം എങ്ങനെ വേണം യൂസ് ചെയ്യാൻ പറ്റും, അതായത് ഇപ്പൊ പാകിസ്ഥാനെ കണക്കുള്ളവര് ഇവരെ ക്യാച്ച് ചെയ്തിട്ട് ചെയ്യുന്ന പണി ടെററിസ്റ്റ് ആക്കി മാറ്റുകയാണ്, എന്തും നമുക്ക് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് അവർ പോകുന്നത്.
അപ്പൊ അവരെ കൊണ്ടുവന്നിട്ട് ഇന്നിപ്പോ പശ്ചിമ ബംഗാളിലെ അതിർത്തി പ്രദേശങ്ങളിലടക്കമുള്ള 6 ജില്ലകളില് ഈ ഇത്രയും ഈ ന്യൂനപക്ഷം, ഇത് വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. പശ്ചിമ ബംഗാളിലെ ന്യൂനപക്ഷത്തിന് ഇവരെ കണ്ടുകൂടാ, അത് ആസാമിലെ അവിടുത്തെ മുസ്ലിംസിന് ഈ വന്നു കയറിയവരെ കണ്ടുകൂടാ. കാരണം ഈ വന്നു കയറിയവർ മുഴുവൻ ഇവരുടെ എല്ലാ അവകാശങ്ങളും കവർന്നിട്ട് തദ്ദേശീയ മുസ്ലിങ്ങളുണ്ടോ, ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഈ നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിംസ് ഉണ്ട്, ആ മുസ്ലിംസിന് കിട്ടേണ്ട വിദ്യാഭ്യാസ ആനുകൂല്യം, സംവരണ ആനുകൂല്യം എല്ലാം ഈ വന്നു കയറിയവര് തട്ടിയെടുക്കും. എന്തുകൊണ്ടാണ് ഈ വന്നു കയറിയവർക്ക് ഇത്രയും തട്ടിയെടുക്കാൻ അവസരം രാഷ്ട്രീയ പാർട്ടികൾ കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെ ഗുണ്ടകളാക്കി വെച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയായിരുന്നു. CPM ആണ് ഇതിന് തുടക്കം കുറിച്ചത്, മറ്റു പാർട്ടികൾ തൃണമൂൽ വന്നപ്പോഴും അത് ചെയ്തു. പിന്നീട് ഈ ഗുണ്ടകള് അവരുടേതായ സാമ്രാജ്യങ്ങൾ കെട്ടി ഉയർത്തി. ഈ ഗുണ്ടകളുടെ ഇപ്പൊ ഒരു പുതിയ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മതം കൂടെ ചേർത്തു. അതായത് ഈ ഗുണ്ടകൾ മുമ്പ് ഈ ഹിന്ദു ഗുണ്ട മുസ്ലിം ഗുണ്ട എന്നൊന്നും ഇല്ലായിരുന്നു, പേരിൽ ആ ഗുണ്ടകളാണെങ്കിൽ പോലും ഇന്ന് ആ ഇപ്പോ പശ്ചിമ ബംഗാളിലൊക്കെ ഉള്ള ഒരു മുസ്ലിം ഗുണ്ടയാണെങ്കിൽ അവൻ ഈ മതത്തിന്റെ ഫത്വകൾ അവൻ പുറപ്പെടുവിക്കാൻ തുടങ്ങി, ഇല്ലെങ്കിൽ അവന്റെ കസ്റ്റഡിയിലുള്ള ഏതെങ്കിലും ഒരു ഉസ്താദ് അതിന്റെ ഫത്വ അല്ല മൗലിയാർ അതിന്റെ ഫത്വ പുറപ്പെടുവിക്കാൻ തുടങ്ങി, ഇവൻ അതിന്റെ ആക്രമം ചെയ്യുന്നു. ഇവൻ അവർ അതായത് മതത്തിന്റെ ഒരു ചട്ടക്കൂട്, ലോകത്തെമ്പാടും ചെയ്യുന്ന ഭീകരന്മാർ ചെയ്യുന്നൊരു പണിയാണ് മതത്തിന്റെ ചട്ടക്കൂട് വെച്ചിട്ട് അതിനൊരു പുകമറ സൃഷ്ടിക്കുക. അപ്പൊ നോക്കുമ്പോൾ പൊളിറ്റീഷ്യൻ ഇവനെ തൊടാൻ പേടിയാണ്, കാരണം ഇവനൊരു മതത്തിന്റെ വലിയ നേതാവാണ്. രണ്ടാമത്തെ കാര്യം, ഈ മറ്റ് സാധാരണ ഈ ആ വിഭാഗത്തിൽപ്പെടുന്ന ജനം പറയുക, അയ്യോ മതത്തിന്റെ വലിയ മതത്തിന് വേണ്ടിയിട്ടല്ലേ അത് ചെയ്തത് എന്ന് പറയുക. അതായത് എന്ത് ഗുണ്ടാ പ്രവർത്തനത്തിനും മതത്തിന്റെ ഒരു മേമ്പൊടി ചേർത്തുകൊണ്ട് പോവുക, ഇതാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന ഒരു കാര്യം. ഈ ഗുണ്ടകൾ ഇതൊക്കെ ഈ ഭരണാധികാരികൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടില്ല, അവർക്ക് ഒതുക്കാൻ അത് കഴിയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ കാര്യങ്ങൾ പോയി. പ്രത്യേകിച്ച് മമതാ ബാനർജി തന്നെ വളർത്തിയെടുത്തത്, കാരണം CPMന്റെ അടിയിൽ നിന്ന് രൂപം കൊണ്ട ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. അവർക്ക് പിടിച്ചു നിൽക്കാണ്ട് അവർക്ക് ഗുണ്ടകളുടെ ആവശ്യം ഉണ്ടായിരുന്നു, അവർ വന്നപ്പോൾ അതേ സിസ്റ്റം തന്നെ. ഇനി BJP അധികാരത്തിൽ വന്നാൽ ഇതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുമെന്ന് എനിക്കറിയില്ല. കാരണം പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയം, ഈ തെരഞ്ഞെടുപ്പ് പശ്ചിമ ബംഗാളിൽ BJP വലിയ രീതിയിൽ നാണം കെട്ട് തോറ്റുപോയി. BJP വലിയ നേട്ടം ഉണ്ടാക്കും എന്ന് പറഞ്ഞ സ്ഥലമാണ്. കഴിഞ്ഞ പ്രാവശ്യം 18 സീറ്റ് ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യം 12 സീറ്റേ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അവിടെ തോറ്റു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഈ മമതാ സർക്കാരിനെ സസ്പെൻഡ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചു. അതായത് പലവട്ടം BJP നേതാക്കളായാലും സംഘപരിവാർ നേതാക്കളായാലും മോദി സർക്കാരിനോട് ആവശ്യപ്പെട്ടൊരു കാര്യമാണ്, നിങ്ങൾ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ടേ എങ്കിൽ നിങ്ങൾ ആദ്യം മമതാ ബാനർജിയെ സസ്പെൻഡ് ചെയ്യൂ, അല്ലെങ്കിൽ അവരുടെ ആ സഭ നിയമസഭ മരവിപ്പിച്ച് നിർത്തും, പിരിച്ചുവിടണമെന്ന് പറയുന്നില്ല, മരവിപ്പിച്ച് നിർത്തു, എന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ നേരെയാക്കിയിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം അവിടെ വലിയ ഗുണ്ടാരാജാണ്, തെരഞ്ഞെടുപ്പിൽ പോലും